It was good. It was good. It was nice. നല്ലൊരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ ആയിട്ട്. താങ്ക് യു. ഫീൽ ഗുഡ് മൂവി. നല്ല പടമായിരുന്നു. നല്ല പടമായിരുന്നു. ഞാനത് കണ്ടില്ല, കാണാൻ പോകണം. ഫുള്ളായിട്ട് കണ്ടില്ല. ഇപ്പൊ എന്താ പറയണ്ടേ, എന്താ പറയണ്ടേ, കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. ഹാപ്പിയാണ്, ഫസ്റ്റ് മൂവിയാണ്. സോ ഹാപ്പിയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് മൂവിയാണ്. എനിക്ക് പറയാനുള്ള, ഞാൻ പറഞ്ഞു, വീട്ടിൽ കണ്ടപ്പോൾ അനുഭവം പറഞ്ഞു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവരും. എല്ലാവരും പടം തിയേറ്ററിൽ വന്ന് കാണണം. താങ്ക് യു. അത് സ്വന്തമായിട്ടാണ് ഡ്യൂപ്പൊന്നും ഇല്ലാതെ ചെയ്തത്. നമ്മുടെ മാഫിയ ശശി സാറായിരുന്നു സ്റ്റണ്ട് ഡയറക്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ 3 ദിവസം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ആക്കിയത്. മൂന്ന് സോങ്സ് ഉണ്ട്. യേശുദാസ് സാറാണ്, ശ്രേയ ഘോഷൽ മാഡം ഉണ്ട്, പിന്നെ നജീം അർഷാദ്, പിന്നെ ശ്വേതാ മോഹൻ. സോ നല്ല അടിപൊളി പാട്ടാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. അതായത് ഈ ഒരു കാലഘട്ടം നമ്മളാരും കാണാത്തൊരു കാലഘട്ടമാണ്. അപ്പം ഇതിപ്പം ഈ സിനിമയിലൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇപ്പം ഞാൻ ഈ ലൊക്കേഷനിൽ കണ്ട പോലെയല്ല, ഇപ്പം തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്തുകൊണ്ടും നല്ലൊരു സിനിമയായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് ഏകദേശം ഒരു 1975 അല്ലെങ്കിൽ ഒരു 50 വർഷം പുറകിലേക്കുള്ള ഒരു ചിത്രമായിട്ടാണ് നമുക്കിതിനെ കാണുന്നത്. അപ്പോൾ ആ 50 വർഷക്കാലത്തിന് പഴക്കം, അതിന് മുമ്പുള്ള ഇത് നമുക്കിനി കാണാൻ സാധിക്കില്ല. അതുമാത്രമായിട്ടുള്ള ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിത്രമാണ്. തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു കഥയാണ്. ആ വിശ്വാസത്തിൽ വളർന്നു വരുന്ന നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജാണ് ഈ ചിത്രം കൊടുക്കുന്നത്. മാഫിയ ശശി 4 ദിവസം കൊണ്ടാണ് ആ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഒരു പ്രത്യേകതയുള്ളൊരു സിനിമ ആയിട്ട് എനിക്കും ഫീൽ ചെയ്തു. എൻ്റെ ആദ്യത്തെ സിനിമ ഇൻഹരിഹർനഗർ കഴിഞ്ഞിട്ട് വേറൊരു വ്യത്യാസമായ ഒരു സിനിമ ആയിട്ട് എനിക്കിതിനെ തോന്നുന്നു. കാണും, എല്ലാവരും ഒന്ന് കണ്ട് ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം തരുന്ന ഒരു സിനിമയാണിത്. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാലഘട്ടം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത് ഓർമ്മയില്ലാത്തൊരു കാലഘട്ടത്തെ ഇതിൽ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. സംഗീതത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ക്രാഫ്റ്റ് എന്താണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകളൊക്കെ നോക്കിയാൽ നമുക്ക് ഇന്നും മനസ്സിൽ നിൽക്കുന്ന പാട്ടുകളുണ്ട്. ഇതിൽ മനോഹരമായ പാട്ടുകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിലെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ പുതുമുഖങ്ങളാണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തേയില്ല. കാരണം ഇതിലെ നായകനായിട്ട് നിഹാലും നായിക ഗോപികയുമാണ്. പക്ഷേ അവരുടെ ആ പെർഫോമൻസും അതിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവരാ കഥാപാത്രങ്ങൾക്ക് എത്രമാത്രം ആപ്റ്റാണോ അതുപോലെ ഇഴുകിയാണ് അഭിനയിച്ചിരിക്കുന്നത്. പുതുമുഖങ്ങളാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഒന്നുകൊണ്ടും നമുക്ക് ബോറടിക്കാത്ത മനോഹരമായ ഒരു ഫാമിലി എൻ്റർടൈനറാണ് ഈ സിനിമ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. കാലം കണ്ടിറങ്ങിയ പ്രതീതിയാണ്. കാര്യം ഒരു 1975 കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുന്ന വലിയ ഒരു കടമ്പ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അന്ന് മൊബൈൽ ഫോൺ കാര്യങ്ങൾ നെറ്റും ഒന്നും ഇല്ലാത്തൊരു പരിസരം, അന്നത്തെ പ്രേമം, അന്നത്തെ പാട്ടുകൾ, ആ ഒരു പരിസരം, ദാസേട്ടൻ്റെ പാട്ടുകൾ, ശ്രേയ ഘോഷാൽ, അപ്പം അവരുടെയൊക്കെ പാട്ടുകൾ തന്നെ, നജീം അർഷാദ് പാട്ടുകൾ തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. പിന്നെ ആ ഒരു കാലഘട്ടത്തെ പ്രണയം, ആ ഒരു 75 കാലഘട്ടത്തിലെ വളരെ ഒരു എന്താ കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്തൊരു സമയത്ത് ടൈപ്പ് റൈറ്റിംഗ് പ്രണയം, അതൊക്കെ നമുക്കൊരു ശരിക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കൊരു പുതിയൊരു ഉണർവായിരിക്കും അത് കണ്ടിരിക്കാൻ പറ്റുന്നത്. നല്ല രീതിയിലൊരു കുടുംബ പശ്ചാത്തലത്തിൽ, ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന പടം. പിന്നെ ആലപ്പി അഷ്റഫ് എന്ന് പറഞ്ഞ സംവിധായകൻ നടൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നിന്നിഷ്ടനിഷ്ടത്തിലെ പാട്ടുകൾ യുവതലമുറയായ നിങ്ങളും എല്ലാവരും എപ്പോഴും കേൾക്കാറുള്ള പാട്ടുകളായിരിക്കും. ഇളമഞ്ഞും കുളിരുമായി അതുപോലെ തന്നെ അദ്ദേഹം ഇടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത് ഈ പടത്തിനും ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം നമ്മളെ പഴയ കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോയതിന് വളരെയധികം നന്ദിയുണ്ട്. എന്ന് വെച്ചാൽ ഈ പടം കണ്ടിരിക്കുമ്പോൾ പല രംഗങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പല രീതിയിൽ. ആ പ്രണയം തന്നെ എടുത്തു പറയത്തക്കാണ്. പിന്നെ നായകൻ്റെ ആക്ഷൻ രംഗങ്ങൾ, നായികയുടെ ആ ഒരു ശാലീനതയുള്ള ആ മുഖം സൗന്ദര്യം, പിന്നെ അങ്ങനെ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. ഏറെക്കുറെ പുതുമുഖ താരങ്ങളാണ്. പുതുമുഖങ്ങളെല്ലാം നല്ല അവസരം നൽകിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
നല്ലൊരു ചിത്രം, ആരും കണ്ട മോശം പറയത്തില്ല. അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം, ഈ അനുരാഗം അനുരാഗം തന്നെയാണ്, ഒരു രാഷ്ട്രീയ ചിത്രമല്ലത് ശരിക്കും. പടം കണ്ടിറങ്ങുമ്പോൾ ആ പേരിൽ ചിലപ്പം ഒരു പൊളിറ്റിക്സ് ആണോ എന്നൊക്കെ തോന്നും, പക്ഷെ അല്ല, ഒരു പ്രണയ ചിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകർക്ക് നല്ലൊരു ന്യൂ ഇയർ, ഒരു പുതുവത്സര വിരുന്നാണ് ഈ ചിത്രം. എല്ലാ പ്രേക്ഷകരും വന്ന് തിയേറ്ററിൽ വന്ന് കാണേണ്ടതാണ് അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം.